നമസ്കാരം റാഫ്റ്റോക്കിന്റെ ലീഗ് വൺ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രഞ്ച് ലീഗ് വണ്ണിൽ പി എസ് ജി ഇപ്പോൾ ഒന്നാം സ്ഥാനത്താണ് കളിച്ച എട്ട് മത്സരങ്ങളും വിജയിച്ച് 24 പോയിന്റ് ഉണ്ട് അവർക്ക് ഇന്നവർ റണ്ണേഴ്സിനെ നേരിടുകയാണ് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 4:30 റണ്ണേഴ്സിന്റെ മൈതാനത്താണ് ഈ കളി നടക്കുന്നത് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ പി എസ് ജിക്ക് വേണ്ടി ഗോൾ നേടിക്കൊണ്ട് പി എസ് ജിക്കായിട്ടുള്ള തൻ്റെ ഗോൾ വേട്ട ലയണൽ മെസ്സി തുടങ്ങി വെച്ചിട്ടുണ്ട് ഇനി ലീഗ് വണ്ണിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ ഗോൾ ഇന്ന് പിറക്കുമോ എന്നുള്ളതാണ് ആരാധകർ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്നത് ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ തൻ്റെ താരങ്ങളെല്ലാം ഫുള്ളി റിക്കവേർഡ് ആയിട്ടുണ്ട് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള മത്സരത്തിന് ശേഷം എല്ലാവരും റിക്കവേർഡ് ആയിരിക്കുന്നു അതുകൊണ്ട് തന്നെ മികച്ച രൂപത്തിലാണ് എല്ലാ താരങ്ങളും ഉള്ളത് ആദ്യ ഇലവൻ ഇറക്കുമ്പോൾ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട തീരുമാനമായിരിക്കില്ല മറിച്ച് ടാക്ടിക്കലായിട്ടുള്ള തീരുമാനമായിരിക്കും ആരൊക്കെ കളിക്കണം എന്നുള്ളതിൽ എടുക്കുക എന്ന് ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മൗറീസിയോ പോച്ചറ്റിനോ പറയുകയുണ്ടായി എങ്ങനെയുള്ള ഒരു ഇലവനെയായിരിക്കും പി എസ് ജി കളിക്കളത്തിലേക്ക് വിടുക കനൽ പ്ലസ് ഇപ്പോൾ ഒരു പ്രബിൾ ലൈനപ്പ് പുറത്തുവിട്ടിട്ടുണ്ട് നമുക്കതൊന്ന് പരിശോധിക്കാം ഗോൾ കീപ്പറായി കെലർ നവാസ് ഡിഫൻസിൽ ന്യൂനോ മെൻഡസ് പ്രസ്നൽ കിംബമ്പെ മാർക്കിഞ്ഞോസ് അഷ്റഫ് ഹക്കീമി എന്നിവർ മധ്യനിരയിൽ ഇദ്രിസേ ഗുയെ മാർക്കോ വെരാറ്റി അവർക്ക് തൊട്ട് മുന്നിലായിട്ട് എംബപ്പയും നെയ്മറും ഡിമരിയയും ഒക്കെ ഉണ്ടാകും ലയണൽ മെസ്സിയും മുന്നേറ്റ നിരയിൽ ഉണ്ടാകും ആ തരത്തിലുള്ള ഒരു ഇലവനെയാണ് ഇപ്പോൾ കാനൽ പ്ലസ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് എന്തായാലും സൂപ്പർ താരങ്ങളെ എല്ലാം ഒരുമിച്ച് കളിക്കളത്തിലേക്ക് വിട്ടുകൊണ്ട് ഈ മത്സരവും വിജയിക്കുക എന്നത് തന്നെയായിരിക്കും പോച്ചറ്റിനോയുടെ ഒരു ലക്ഷ്യം അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ മത്സരം കഴിഞ്ഞാൽ പിന്നീട് ഇന്റർനാഷണൽ ബ്രേക്ക് വരികയാണ് അതിനുശേഷം ആങ്കേഴ്സുമായിട്ടുള്ള മത്സരം വരുമ്പോൾ എല്ലാ താരങ്ങളും അവൈലബിൾ ആയിരിക്കില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സൂപ്പർ താരങ്ങളെല്ലാം ഇന്നത്തെ മത്സരത്തിൽ ഇറക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് വീഡിയോ സനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.